The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ട്. ഇന്ന് നമ്മൾ അടുത്ത പാഠഭാഗത്തേക്ക് പോവുകയാണല്ലേ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ ചോദിക്കുകയാണ്. കണ്ടിന്യൂസ് ഇവാലുവേഷനൊക്കെ കഴിഞ്ഞു, എല്ലാവരും നന്നായി ചെയ്തു, കുറച്ചുപേരൊക്കെ നന്നായി ചെയ്തു, കുറച്ച് പേർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്താ കാരണം? എഴുതുന്നതിൽ കുറച്ച് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്, തെറ്റുകൾ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്താ മിസ്റ്റേക്കുകൾ, തെറ്റുകൾ വരാൻ കാരണം? ശ്രദ്ധയോടെ വായിക്കാത്തതാണ്, ശ്രദ്ധയോടെ നമ്മൾ വായിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ശ്രദ്ധയോടെ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ എന്തുണ്ടാവുക, റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് വായിക്കുക. മലയാളം തെറ്റുകൂടാതെ എഴുതണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക തന്നെ വേണം. വായിച്ചാലേ നമുക്ക് എഴുതാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് അത് ടീച്ചർ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളത് ഓർമ്മയിലുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്കുകളൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി നന്നായി വായിക്കുക, തെറ്റുകൂടാതെ എഴുതാനും ശ്രമിക്കുക. കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെയോ എന്തൊക്കെയാണ്, വേറെ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ? നമ്മൾ നവംബർ 14 ശിശുദിനെ നന്നായി ആഘോഷിച്ചു അല്ലേ. നമ്മളെപ്പോഴും പറയും നമ്മുടെ സ്കൂൾ എപ്പോഴും ഡിഫറൻ്റ് ആണെന്ന്. ഡിഫറൻറ്റ് തന്നെയാണല്ലേ, നമ്മൾ ഓരോ കാര്യത്തിലും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ കുഞ്ഞുകുട്ടികൾക്ക് കുറച്ചുകൂടി അറിയാത്തതുകൊണ്ടായിരിക്കും, പക്ഷേ എല്ലാവർക്കും അത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ മനസ്സിലാവും എത്ര ഡിഫറൻറ്റായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങളെ ഈ ശിശുദിനത്തിൽ ദീപാവലി അല്ലേ, ദീപാവലി ദിവസം നിങ്ങളെ എല്ലാവരെയും കാണാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ കാണുക, നിങ്ങളെ സന്തോഷിപ്പിക്കുക, നിങ്ങൾക്ക് ഞങ്ങളുടെ എന്താണ് സന്തോഷം നിങ്ങളെ അറിയിക്കുക, നിങ്ങളുടെ സന്തോഷം ഞങ്ങൾ കാണുമ്പോൾ അത് എത്ര മനോഹരമായിരുന്നു എന്ന് പറയാൻ പറ്റാത്ത അത്ര അവസ്ഥയായിരുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ അല്ലെ, കുറേ മാസങ്ങളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളെ അടുത്ത് കാണുമ്പോൾ നിങ്ങളെ എന്ത് സന്തോഷമായിരുന്നു, നിങ്ങൾക്കും എന്ത് സന്തോഷമായിരുന്നു അല്ലേ. എല്ലാ കുട്ടികളും പറയുന്നുണ്ട് ഭയങ്കര ഒരു സന്തോഷവും എനർജിയും ഭയങ്കരമായിരുന്നു എന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ നവംബർ 14 നന്നായി ആഘോഷിച്ചു. നിങ്ങൾ ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ എല്ലാം ഒരുപാട് അല്ലേ, നിങ്ങൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിന്. അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കുട്ടികൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ശിശുദിനമൊക്കെ അടിച്ചു പൊളിച്ചു, നന്നായി ആഘോഷിച്ചു, എല്ലാവർക്കും സന്തോഷമായി അല്ലേ. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഞാൻ ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് എല്ലാവർക്കും, സ്കൂളിൽ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മൾ, കുറച്ച് കുട്ടികൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ടീച്ചേഴ്സിൻ്റെ സ്നേഹം, ആ ഗ്രീറ്റിംഗ് കാർഡ്സ് നിങ്ങൾ കളക്ട് ചെയ്യണം സ്കൂളിൽ വരിക. അപ്പോൾ അത് കളക്ട് ചെയ്യണം സമയം കിട്ടുമ്പോൾ. ഓക്കെ, മറക്കണ്ട. പിന്നെയോ, പിന്നെ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ? അപ്പോൾ നമ്മളെല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെ പോകുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ ഒരുപാട് മാസങ്ങളായി നമ്മൾ ഈ കോവിഡ് പ്രതിസന്ധിയിലൊക്കെ പോലും നമ്മൾ ഈ ശിശുദിനമൊക്കെ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒരു വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയായിരുന്നു അല്ലേ. ഇന്ന് ആലോചിച്ച് നോക്കൂ, കോവിഡ് പ്രതിസന്ധിയൊക്കെ ഇത്രയും നിൽക്കുമ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളിൽ സന്തോഷം കാണാൻ, സന്തോഷം കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ. ഓക്കെ, അപ്പം പിന്നെ നമ്മളിന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ക്ലാസ് പാഠഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് അടുത്ത പാഠഭാഗത്തേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പാഠം 10 പഠിച്ചു. അപ്പോൾ എല്ലാവരും വായിച്ചു നോക്കിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. എപ്പോഴും ഒരു 3-4 പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നവരെ നന്നായി വായിക്കുക, അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും ശ്രമിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത പാഠഭാഗത്തേക്കാണ് പോകുന്നത്. ഏതാണ് അടുത്ത പാഠഭാഗം, ഏതാണെന്ന് അറിയാമോ? പാഠം 10 ആണോ? അല്ല, പാഠം 10 കഴിഞ്ഞു. പാഠം 11 ഏതാണ്? ഒരു കവിതയാണ് നമുക്കിത് പഠിക്കാനുള്ളത്, ഒരു ബാലിക. ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യ മഞ്ചരിയിലെ 4 ഭാഗത്ത് കിളിക്കൊഞ്ചൽ എന്ന കവിതയാണ്. ആ കവിതയിലെ കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണ് ഒരു ബാലിക? ഒരു ബാലിക എന്ന് കേൾക്കുമ്പോൾ എന്താണ്, ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്, ചെറിയ കുട്ടി അല്ലേ, പെൺകുട്ടിയെക്കുറിച്ചാണ് ഇത് വന്ന്. എല്ലാവർക്കും മനസ്സിലാവില്ലേ, കുഞ്ഞു കുട്ടികളെക്കുറിച്ചുള്ള ആ കവിയുടെ വർണ്ണനയാണ് ഇതിലൂടെ നമുക്ക് ഈ പാഠഭാഗത്തൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഈ കവിതയൊന്ന് വായിച്ച് ഒന്ന് ചൊല്ലി നോക്കണം. അതിനു മുന്നേ ഈ കവിതയിൽ ആരെക്കുറിച്ചാണോ പറയുന്നതെന്ന് അറിയാമോ?
നിങ്ങൾ രാമായണം എന്ന് കേട്ടിട്ടില്ലേ? രാമായണത്തിൽ രാമനും സീതയും ഒക്കെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെ സീതാദേവിയുടെ ബാല്യകാലത്തെക്കുറിച്ചാണ് കവി ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സീതയുടെ ബാല്യകാലത്തെക്കുറിച്ച്, ഈ സീത എന്ന് പറയുന്ന ആരായിരുന്നു? മിഥിലാപുരിയിലെ ജനകരാജാവിൻ്റെ പുത്രിയായിരുന്നു സീതാദേവി. ഈ സീത, ആ സീതയ്ക്ക് വേറൊരു പേര് കൂടി ഉണ്ടായിരുന്നു, സീതയെ ജാനകി എന്നുകൂടി വിളിക്കാറുണ്ട്. അപ്പോൾ ആ സീതയുടെ ബാല്യകാലത്തെ എങ്ങനെയായിരുന്നു എന്നാണ് കവി ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, നമുക്ക് പാഠഭാഗം ഒന്ന് ചൊല്ലി, നമുക്ക് ഈ പദ്യം ഒന്ന് ചൊല്ലി നോക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പം പാഠം 11, ഒരു ബാലിക. ഓരോ മലരിലും ഓരോ തളിരിലും മൂടിക്കുഴങ്ങേണ്ട നേത്രമേ നീ, ഉദ്യാനദേവത താൻ തന്നെയല്ലയോ ഹൃദ്യമാമീ മണിത്തിണ്ണയിന്മേൽ. അഞ്ചു വയസ്സായ പെൺകിടാവായി ചമഞ്ഞഞ്ചിത കേളികളാടി വാഴു, ചമ്പകപ്പൂവാണി പെൺവൈതൽ തന്നുടൽ ചെമ്പനി നീർപ്പൂവി കൊച്ചുമുഖം. കായാമ്പുകൊണ്ടത്രീ കൽപ്പിതമായി തുലോമായാമരമ്യമാം അക്ഷിയുഗ്മം. തോൾ കവിഞ്ഞഗ്രം ചുരുണ്ടു കിടക്കുന്ന വാർകുഴലായതോ വണ്ടിണ്ടതാൻ. വല്ലികാശാഖകളാകുന്നു കയ്യുകൾ പല്ലവം തന്നെ ഈ പാണി രണ്ടും. കവിത ഇഷ്ടമായോ? അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് ചൊല്ലി നോക്കിയിട്ട് അതിൻ്റെ അർത്ഥത്തിലേക്കൊക്കെ പോവാം. അപ്പോൾ എന്താണ് ഒന്നും കൂടി? ഓരോ മലരിലും ഓരോ തളിരിലും ഓടിക്കുഴങ്ങേണ്ട നേത്രമേ നീ, ഉദ്യാനദേവത താൻ തന്നെയല്ലയോ ഹൃദ്യമാമീ മണിത്തിണ്ണയിന്മേൽ. അഞ്ചു വയസ്സായ പെൺകിടാവായി ചമഞ്ഞഞ്ചിത കേളികളാടി വാഴു, ചമ്പകപ്പൂവാണി പെൺവൈതൽ തന്നുടൽ ചെമ്പനി നീർപ്പൂവി കൊച്ചുമുഖം. കായാമ്പുകൊണ്ടത്രീ കൽപ്പിതമായി തുലോമായാമരമ്യമാം അക്ഷിയുഗ്മം. തോൾ കവിഞ്ഞഗ്രം ചുരുണ്ടുകിടക്കുന്ന വാർകുഴലായതോ വണ്ടിണ്ടതാൻ. വല്ലികാശാഖകളാകുന്നു കയ്യുകൾ പല്ലവം തന്നെ ഈ പാണി രണ്ടും. അപ്പം ഈ കവിത നിങ്ങൾ നന്നായി കേട്ടിട്ട് ഒന്ന് ചൊല്ലി നോക്കണം, നിങ്ങളുടെ ഈണത്തിൽ ചൊല്ലുക, മനസ്സിലായോ? അപ്പം നന്നായി ചൊല്ലി നോക്കുക, നന്നായി ഈ പാഠം നന്നായി ചൊല്ലി നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് പോകണം. ഓരോ മലരിലും ഓരോ തളിരിലും ഓടിക്കുഴങ്ങേണ്ട നേത്രമേ നീ. എന്താണ്? നീ ഓരോ മലരിലും, മലർ എന്ന് പറഞ്ഞാൽ പൂവിലും തളിരിലും നിങ്ങൾ, നീ ഇങ്ങനെ അലയേണ്ട ആവശ്യമില്ല, നീ ഇങ്ങനെ ഓടിക്കുഴങ്ങേണ്ട നേത്രമേ നീ. നീ ഓരോ പൂവിലും തളിരിലും ഇങ്ങനെ ഓടിക്കുഴങ്ങേണ്ട, നീ ഇങ്ങനെ അലയേണ്ട. നേത്രമേ നീ എന്ന് പറഞ്ഞാൽ കണ്ണ് അല്ലേ? നേത്രം എന്ന് പറഞ്ഞാൽ കണ്ണ്, കണ്ണിനോട് പറയാണ്. ഉദ്യാനദേവത താൻ തന്നെയല്ലയോ ഹൃദ്യമാമി മണിത്തിണ്ണയിന്മേൽ. ആ ഉദ്യാനദേവ, പൂന്തോട്ടത്തിലെ ദേവ തന്നെയാണ് ആ സ്വർണ്ണത്തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ആ മനോഹരമായ ആ ഉദ്യാനദേവതയാണ് ആ സ്വർണ്ണത്തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെയോ, അഞ്ചു വയസ്സായ പെൺകിടാവായി ചമഞ്ഞഞ്ചിത കേളികളാടി വാഴു. ഈ അഞ്ചു വയസ്സായ ആ സീത എന്താ ചെയ്യുന്നത്? ആ കളിവിനോ ബാലലീലകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അഞ്ചു വയസ്സായ ആ പെൺകിടാവായി ചമഞ്ഞ് മനോഹരമായ ആ ബാലലീലകളിൽ ഇങ്ങനെ കേളികളാടി, കളികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാലലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെയോ, ചെമ്പകപ്പൂവാണി പെൺവൈതൽ തന്നുടൽ. ചെമ്പകപ്പൂ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെമ്പകപ്പൂ ഇങ്ങനെ വെളുത്ത നല്ല മനോഹരമായ, നല്ല വാസനയുള്ള അല്ലേ, നല്ല മണമുള്ള ആ പൂവിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ ആ ചെമ്പകപ്പൂവാണി പെൺവൈതൽ തന്നുടൽ. ആ ഉടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം. ആ ശരീരം എന്താണ്? ആ ചെമ്പകപ്പൂ പോലെയുള്ള അവളുടെ ആ ശരീരം, ആ പെൺ കുഞ്ഞിൻ്റെ ആ സീതയുടെ ശരീരവും. പിന്നെയോ, ചെമ്പനി നീർ പൂവി കൊച്ചുമുഖം. ചെമ്പനി നീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്നു, നല്ല മനോഹരമായ ചുവന്നു തുടുത്ത ആ റോസാപ്പൂവ് പോലെയാണ് അവളുടെ മുഖം. അതാണ് കവി അതിൽ വർണ്ണിച്ചിരിക്കുന്നത്. കവി അതിൽ പറയുന്നത് എന്താണ്? ചെമ്പകപ്പൂവാണി പെൺവൈതൽ തന്നുടൽ ചെമ്പനി നീർ പൂവി കൊച്ചുമുഖം. പിന്നെയോ, കായാമ്പു കൊണ്ടത്ര കൽപ്പിതമായി തുലോമായാമരമ്യമാം അക്ഷിയുഗ്മം. അവളുടെ ആ നീണ്ട് നീലിച്ച ആ കണ്ണുകൾ, മനോഹരമായ ആ കണ്ണുകൾ, എത്ര കായാമ്പൂവിൻ്റെ പോലെ നീല നിറമുള്ള ആ അവളുടെ കണ്ണുകൾ കാണാൻ എന്ത് മനോഹരമാണ്. അക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ്. യുഗ്മം പറഞ്ഞാൽ രണ്ട്. ആ രണ്ട് കണ്ണുകളും എത്ര മനോഹരമാണ് അവളെ കാണാൻ, എത്ര മനോഹരമായ കണ്ണുകളും. പിന്നെയോ, തോൾ കവിഞ്ഞഗ്രം ചുരുണ്ടുകിടക്കുന്ന വാർകുഴലായതോ വണ്ടിണ്ട. വാർകുഴൽ തലമുടി. അവളുടെ ആ തോൾ കവിഞ്ഞഗ്രം ഇങ്ങനെ ചുരുണ്ടുകിടക്കുന്ന ആ മുടി കാണാനോ വണ്ടുകളുടെ കൂട്ടം പോലെയാണെന്നാണ്
ഇതിലൂടെ നമുക്ക് കവി പറഞ്ഞു വരുന്നത് വണ്ടുകളുടെ കൂട്ടം പോലെ നമുക്ക് തോന്നിക്കുന്നത് പിന്നെയോ വല്ലിക ശാഖകളാകുന്നു കൈകൾ വള്ളി പോലെയുള്ള അവളുടെ മനോഹരമായ ആ കൈകൾ പിന്നെയോ പല്ലവം തന്നെ ഈ പാണിരൻ അവളുടെ മനോഹരമായ ആ വള്ളി പോലെയുള്ള അവളുടെ കൈകൾ മനോഹരമായ ആ കൈകളെക്കുറിച്ചും കവി അതിൽ ഇവിടെ വർണ്ണിക്കുന്നല്ലേ എത്ര മനോഹരമായിട്ടാണ് കവി ആ സീതയുടെ ബാല്യത്തിലെ ആ കുഞ്ഞി കുട്ടിയെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നതെന്ന് നോക്കിയ ഒരു ബാലിക അപ്പം നിങ്ങളും എല്ലാവരും സുന്ദരികളാണല്ലേ എല്ലാവരും സുന്ദരിയും സുന്ദരന്മാരുമാണ് അത്രയും മനോഹരമാണ് അപ്പം കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് എത്ര മനോഹരമാണെന്നല്ലേ നമുക്ക് കാണുമ്പം അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് ഉള്ളിലേക്ക് വരുന്നത് അത്രയും മനോഹരമായ കുട്ടികളല്ലേ കുട്ടികൾ ബാലിക അല്ലെങ്കിൽ ബാലകന്മാരെല്ലാവരും സുന്ദരനും സുന്ദരിമാരുമാണ് അപ്പോൾ നമ്മുടെ ഈ വള്ളത്തോൾ നാരായണ മേനോൻ ഈ കവിതയിൽ നമുക്ക് സീതയുടെ ബാല്യകാലത്തെക്കുറിച്ചാണ് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് മനസ്സിലായില്ലേ ആ കുട്ടിയുടെ ഓരോ കൈകളായാലും കണ്ണുകളായാലും പിന്നെ തലമുടിയായാലും കണ്ണുകൾ എല്ലാം അതിനെക്കുറിച്ച് ഇങ്ങനെ നന്നായി വർണ്ണിച്ചിരിക്കുകയാണ് അല്ലേ ശരീരത്തെക്കുറിച്ചും അത്ര നന്നായി മറ്റുള്ളതുമായിട്ട് ഉപമിച്ചിരിക്കുകയാണ് ചെമ്പക പൂവ് കൊണ്ട് ശരീരത്തോട് ഉപമിച്ചിരിക്കുന്നു അതേപോലെ മുഖം എന്ത് ചെമ്പനീർ പൂ ചുവന്ന റൗസാപ്പൂ പോലെ അവളുടെ ആ മുഖത്തിനെ ഉപമിച്ചിരിക്കുകയാണ് അല്ലേ പിന്നെ കായാമ്പൂ ആ നീണ്ട നീലമിഴികളുള്ള മനോഹരമായ കണ്ണുകളെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു പിന്നെ അവളുടെ ആ മുടി എത്ര മനോഹരമാണ് വണ്ടുകളുടെ കൂട്ടം പോലെ തോന്നിക്കുന്ന ആ മുടി പിന്നെയോ വല്ലികാ ശാഖകളാകുന്ന ആ അവളുടെ ആ മനോഹരമായ തളിരു പോലെയുള്ള ആ കൈകൾ കാണാൻ എന്ത് മനോഹരമാണ് അങ്ങനെയാണ് ആ സീതയുടെ ബാല്യത്തെ ആ ബാല്യകാല കളികളും ബാല്യത്തെക്കുറിച്ചും കവി നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ ഇതിലൂടെ ഈ ബാലിക എന്ന കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കവിത ഇഷ്ടമായോ ഇഷ്ടമായില്ലല്ലേ അപ്പം നിങ്ങളുടെ ഈണത്തിൽ നന്നായി ചൊല്ലി നോക്കുക അപ്പം ചൊല്ലി നോക്കിയിട്ട് ടീച്ചർക്ക് അയച്ചു തരിക ഓക്കെ കവിത ചൊല്ലിയിട്ട് അയച്ചു തരണം അപ്പോൾ എല്ലാവർക്കും കവിത ഇഷ്ടമായില്ലേ അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവരും നന്നായി വായിക്കുക നല്ല കുട്ടികളായിട്ടിരിക്കുക നല്ല സന്തോഷത്തോടെ ഇരിക്കുക ഓക്കെ അപ്പം ബൈ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ